ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വിഷു സ്പെഷ്യൽ വീഡിയോയാണ് നമ്മുടെ. ഇതേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരുക്കിയ വിഷുക്കണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതേ അപ്പം ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. കനിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് പടക്കം പൊട്ടിച്ചത്. ഞാൻ തലേദിവസം പൊട്ടിച്ചു, അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞു എന്നൊക്കെ അറിയാം, എന്നാലും വീഡിയോ എടുത്ത കാരണം ഇട്ടാട്ടോ. കുറച്ച് ലേറ്റായി പോയി, കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കതൊന്നും ഇടാൻ പറ്റിയില്ല. എന്നാലും നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് കാണുക. ഞങ്ങൾ വിഷുവിൻ്റെ അന്ന കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. കുറച്ച് അമ്പലത്തിൽ പോയതും പിന്നെ കുറച്ച് എല്ലാവരും കൂടി പുറത്തേക്കൊന്ന് പോയതും അങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക, ചെറിയ ചെറിയ കാഴ്ചകൾ കേട്ടോ. ഇപ്പം നമ്മളെ പടക്കം പൊട്ടിക്കലും വിഷുക്കണി കാണലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുക്കളയിൽ ചായയൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കില്ല, അതൊക്കെ നിങ്ങൾക്ക് കാണാനല്ലേ. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതേ ഞാൻ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അവിയൽ, പിന്നെ ഇതിൽ നമ്മളെ ചക്കരിശ്ശേരി, ഓലൻ, അങ്ങനെ എല്ലാവരും ഉരുളൻകിഴങ്ങ് ഇഷ്ടം കേട്ടോ. പിന്നെ സാമ്പാർ, സാമ്പാറില്ല അത് എന്തൊട്ട് വിഷുവാ. അപ്പം അതും അങ്ങനെ എല്ലാം ഉണ്ടാക്കി ഇനി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സദ്യ കഴിക്കും. അതിന് മുന്നേ ഞങ്ങൾ വിഷുക്കട്ട ഉണ്ടാക്കും, ഉണക്കല്ലരി കൊണ്ട് കേട്ടോ. ഉണക്കല്ലരി നാളിയെടുപ്പാലും കൂടിയിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ഇടേണ്ടതാണ്, പക്ഷേ ഞങ്ങൾക്കപ്പോൾ ഇടാൻ പറ്റിയില്ല, ഒത്തിരി തിരക്കായിപ്പോയി. ക്ഷമിക്കുക. ഇത് ഉണക്കല്ലരി 1 കിലോ എടുത്തുണ്ട്. അതിന് നാളികേരപ്പാലും ചേർത്ത് വേവിക്കുക, കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ നല്ല ഇളക്കി അടി പിടിക്കാണ്ട് വേവിച്ച്. ഇത് അമ്മ ഏട്ടോ ഉണ്ടാക്കാറ്, ഞാനല്ല. ഞാൻ അമ്മയ്ക്ക് നാളികേരപ്പാലൊക്കെ കൊടുത്ത് കൊടുക്കും, അമ്മ ഉണ്ടാക്കും. അപ്പോൾ ഇതേ നമ്മളത് ഉണക്കലരി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ജീരകം ഇടും, കുറച്ച് ജീരകം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു വാഴലയില്ലേ, വാഴലയിൽ നമ്മളത് ഇങ്ങനെ കട്ട പരത്തും, ഇങ്ങനെ കേക്ക് പോലെ. ഈ നമ്മളെ വിഷുക്കട്ടത് റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ജീരകം അതിലേക്കിടാം, കുറച്ച് ജീരകം ഇട്ടു. ഇതേയൊക്കെ വേവൊക്കെ റെഡിയാണ്. ചെറിയൊരു കടിക്കണ പോലെ പാകമാകുമ്പോൾ നിർത്തണം, നല്ലോണം വെന്ത ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഞങ്ങൾ ഇത്തിരി കടിക്കണ പോലെ ആക്കാം. ഇനി നമ്മളത് ഇലയിൽ ഇങ്ങനെ പരത്തിയിട്ടൊരു കേക്കിൻ്റെ പോലെ ആക്കും. അപ്പോൾ അതിലേക്ക് അമ്മ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനെൻ്റെ വില ചൂടല്ല, അപ്പം എല്ലാം മുറിച്ച് അറ്റം മുറിച്ചെടുത്തിട്ട് അതിങ്ങനെ പരത്തി നമ്മളതിനെ ഷേപ്പാക്കിയെടുക്കാം. അങ്ങനെ പറഞ്ഞു അത് നമുക്ക് കഴിയുമ്പോൾ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതും ശർക്കര നീരില്ലേ, ശർക്കരയും കുറച്ച് നാളികേരപ്പാലം ഒഴിച്ചിട്ട് നമ്മൾ ഉരുക്കി ബാക്കിയില്ല, അതങ്ങനെ ആക്കിയിട്ട് ശർക്കര നീരും വിഷുക്കട്ടയും കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശർക്കര ഒരുക്കുമ്പോൾ ഇത്തിരി നാളികേരപ്പാലം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ വിഷുക്കട്ടയിലേക്ക് ആക്കുമ്പോൾ അങ്ങനെ ആക്കാറ്. ഇനി നമ്മളൊരു ഷേപ്പാക്കിയെടുക്കണം കേട്ടോ വിഷുക്കട്ടേനെ എല്ലാം അവിടെ ആക്കിയിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ വിഷുക്കട്ട കഴിച്ച് സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോകട്ടോ. എൻ്റെ വീട് പട്ടാമ്പി ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോവും. ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ ഉണ്ണാറാകുമ്പത്തിന് അങ്ങോട്ട് എത്തണം. ഇവിടെ 3 ചേച്ചിമാരുണ്ട് കേട്ടോ, അവർ വരും. അവർ പിന്നെ ഞങ്ങളൊരു ദിവസം കൂടുക ചെയ്യാം. വിഷു ഞാൻ അവർ പറയും വെയിറ്റ് ചെയ്യണ്ട, നീ പൊക്കോന്ന് പറഞ്ഞ കാരണം ഞാൻ മുന്നേ പോവും. എനിക്ക് വഴി അകലായ കാരണം അവരൊക്കെ അടുത്താണ്. അപ്പോൾ അവരൊക്കെ വന്ന് അവരെ അമ്മയും അച്ഛനെ കൂടിയിട്ട് അവർ സദ്യ വൈകിട്ട് ഉണ്ണോളൂ കേട്ടോ ഒരുമിച്ച്. നീ കണ്ട നമ്മളെ വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട്. നീ നമ്മളെ വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് കഷ്ണാക്കിയെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോഴേ നമ്മുടെ ഇങ്ങനെ മുറുക്കിയ കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക.
നമുക്കത് പീസ് പീസ് ആക്കി എടുക്കാം. അപ്പോൾ ഞങ്ങൾ വിഷുക്കട്ട റെഡിയായി. ഇനി ഞങ്ങളപ്പോൾ സദ്യ കൊണ്ടിട്ട് വട്ടാമ്പി പോകാൻ നോക്കാം കേട്ടോ. ഇതാണ് ഞങ്ങളെ സദ്യ വട്ടങ്ങൾ. അങ്ങനെ അവിടെ സദ്യ കഴിഞ്ഞ് ഞങ്ങൾ പട്ടാമ്പിക്ക് വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുട്ടികളെ കൊണ്ട് വെറുതെ അവിടെ അടുത്ത് തന്നെ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോയി. വെറുതെ ഒരു പുഴ, നമ്മളെ പുഴ ഭാരതപ്പുഴ ഇല്ലേ, ഭാരതപ്പുഴ കാണാനാണ് പോയി കേട്ടോ. അപ്പോൾ കൊറോണ കാരണം വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ വൈകിട്ട് അവിടെ പോയി സൂര്യാസ്തമയം കാണാം, അവിടെ ഇത്ര കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ കാണിക്കണേ. ഇനി ഞങ്ങൾ പട്ടാമ്പി വീട്ടിൽ രാത്രിയാകുമ്പോൾ അവിടെ നിന്നും പടക്കം പൊട്ടു ചൂട്ടാൻ. അവിടെ എല്ലാവരും പടക്കം മേടിച്ച, അച്ഛനും അവരൊക്കെ പടക്കം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചു. അവിടെ എനിക്കൊരു ആങ്ങളയുള്ളിട്ട് ആങ്ങളെയും ഭാര്യയും കുട്ടികളും അച്ഛനും അമ്മയും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പടക്കമൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ അവിടുത്തെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി. അപ്പോൾ അതും കൂടി എൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. മുഴുവൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വേറെ ഒന്ന് പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങൾ കണ്ടപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോസ് എടുത്തു. അപ്പോൾ ഇനി എല്ലാം നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഇഷ്ടമാച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി പോയതൊക്കെ ഒന്ന് കാണാം.